ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെയർ സ്ക്രഞ്ചി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരും മുടിയിലിടുന്ന ഒരു പുതിയ മോഡൽ ഹെയർ സ്ക്രാഫ് എന്നും ഒക്കെ ഇതിന് പേര് പറയാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജോർജറ്റിൻ്റെ തുണി, അതല്ലെങ്കിൽ ഷിഫോണിൻ്റേത്, കുറച്ച് ഒഴുക്കൻ ടൈപ്പ്, ഇങ്ങനെ കാറ്റ് വരുമ്പോൾ പാറി പറക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയുള്ളത്. പിന്നെ കോട്ടൻ്റേത് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് അമർത്തുക. ഇവിടുത്തെ നീളം ഞാൻ 18 എടുത്തിട്ടുണ്ട്, വീതി 3.5 എടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതിൻ്റെ 24 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ പീസ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നടുക്കൂടെ മടക്കുക, എന്നിട്ട് മുകളിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം നമുക്ക് കൊടുക്കാം. ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതാ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ എലാസ്റ്റിക്കാണ്, ഞാനൊരു പിൻ കുത്തിയിട്ടുണ്ട്. ഒരു 4.5 ഇഞ്ചാണ് നീളം ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ തലയിൽ ഇങ്ങനെ മുറുക്കി ഒന്ന് ഇട്ട് നോക്കുക, എത്രയും വെക്കുമ്പോഴാണോ മുറുകുന്നത് ആ ഒരളവ് വേണം നിങ്ങൾ എടുക്കാൻ. ഓരോരുത്തരുടെ മുടിയുടെ അളവനുസരിച്ച് നിങ്ങൾ എടുക്കണം. ഇത് നമുക്ക് ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലൂടെ ഫുള്ളായിട്ട് കടത്തിയെടുക്കണം. ഇതാ ഇതേപോലെ നമ്മൾ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു തുണിക്കുള്ളിലേക്ക് അടുത്ത തുണിയൊന്ന് കടത്തി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ല അതിനുള്ള ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പീസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ഞാൻ ആദ്യം ഒന്ന് നടുക്കൂടെ മടക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയെടുക്കുന്നു കണ്ടോ. ഇത് ഞാൻ മടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ നമുക്ക് എടുക്കാം. ഇതിപ്പം വീതി നല്ലപോലെ വേണമെങ്കിൽ കുറച്ചുകൂടെ വീതിയിൽ നിങ്ങൾക്ക് എടുക്കാമേ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഇങ്ങനെ ചെറുതാവും. 1 ഇഞ്ചിനിങ്ങനെ നമുക്ക് ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ചിന് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം. ദാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വേണ്ടത് ഇതിൻ്റെ അരികിനൂടെ തയ്ക്കാം. നടുക്ക് മാത്രം തയ്ക്കേണ്ട, ബാക്കി എല്ലാ ഭാഗവും നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു, നടുക്ക് കുറച്ച് ഓപ്പണിങ് ഇട്ടിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ തുണി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ തിരിക്കുന്നൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഷാർപ്പ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ തുമ്പ് നല്ലപോലെ ഒന്ന് നിവർത്തി കൊടുക്കണം. ഇതില്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കും, അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ദാ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ നടുക്കത്തെ ഓപ്പൺ ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ പുറമേ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇവിടെ നമ്മൾ തയ്ച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ തയ്ച്ച ഭാഗം, ഇത് രണ്ടും ഒരേപോലെ തന്നെ വരത്തക്ക രീതിയിൽ വെക്കാമെങ്കിൽ ആ തയ്യൽ പുറമേക്ക് കാണത്തില്ല. എന്നിട്ടിങ്ങനെ ഒപ്പത്തിനൊന്ന് പിടിക്കുക. കറക്റ്റ് നടുക്ക് ഭാഗം വരുമ്പം ഇവിടെ നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു കെട്ട് മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വേറെ കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം പല കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ താഴെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മോഡലാണ്. പല കളറിലെ നമുക്ക് ചെയ്തെടുക്കാം, പല വലിപ്പത്തിലേത് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാകുകയും ചെയ്യും, മുതിർന്നവർക്കും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് മുത്തൊക്കെ വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം, സീക്വൻസ് വേണമെങ്കിൽ തയ്ച്ച് വയ്ക്കാം. അങ്ങനെ നല്ല ഒരു ഡിസൈനാക്കി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു, ബൈ ബൈ.